ഹലോ, എല്ലാവർക്കും പ്രിയ ശ്രുചിക്കൂട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി നല്ല നാടൻ പലഹാരമാണ്. നമ്മുടെ ചായക്കടയിലൊക്കെ കിട്ടുന്ന ഉണ്ടംപുരി അല്ലെങ്കിൽ ബോണ്ട എന്നൊക്കെ പറയുന്ന സാധനം. അപ്പം ചായക്കടയിലൊക്കെ നല്ല ഉണ്ടയായിട്ട് നല്ല ബോള് പോലത്തെ അല്ലേ കിട്ടുക. അപ്പോൾ അതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. അപ്പം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, അരക്കപ്പ് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട്. അത് എല്ലാം മൈദയായാലും കുഴപ്പമില്ല, എല്ലാ ആട്ടപ്പൊടിയായാലും കുഴപ്പമില്ല. പിന്നെ അതുപോലെ പഞ്ചസാര മുക്കാൽ കപ്പ് പഞ്ചസാരയും എടുത്തത്. അത് ഇതുപോലെ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിന് വേണ്ടത് ഒരു കുറച്ച് ജീരകവും അതുപോലെ രണ്ട് ഏലക്കയും അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം നമുക്ക്. ഇപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തു. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് വേണ്ടതാണ് നമ്മുടെ റോബസ്റ്റ പഴമാണ് ഞാൻ എടുത്തത്. റോബസ്റ്റ പഴം എടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഇതാ ഈ ഒരു സൈസിലൊക്കെ, ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം. അപ്പോൾ അത് വിട്ടിട്ട് നന്നായിട്ടൊന്നും കൂടെ അരച്ചെടുക്കാം. വെള്ളം ഒട്ടും ചേർക്കണ്ട, ആ പഴത്തിലെ വെള്ളം മാത്രം മതി. അപ്പോൾ ഇതാ അത് വിട്ടിട്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ പൊടിയെ ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ആ പൊടിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇത് നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഇടുന്നത്. അപ്പോൾ ആ പൊടീൻ്റെ കൂടെ ഇടുന്നതാണ് നല്ലത്. ഞാൻ ആ ടൈമിൽ ഇടാൻ മറന്നുപോയപ്പം ഇപ്പം ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഇതാ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട്, ഇപ്പം ബേക്കിംഗ് സോഡയ്ക്ക് ഇട്ടതല്ലേ, ഒരു നുള്ളി ഉപ്പും കൂട്ടി ഇടണം. അതും ഞാൻ ഇട്ടായിരുന്നു, പക്ഷേ കാണിക്കാൻ വിട്ടുപോയതാ. എന്നിട്ട് ഞാൻ ഇതാ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഒരു കപ്പ് വെള്ളം എടുത്തത്, അതിൻ്റെ അകത്ത് 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുള്ളൂ. അതിൽ കൂടുതൽ ഞാൻ ചേർത്തില്ല. അതുകൊണ്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ ഇട്ടിട്ട് നോക്കിയിട്ടൊക്കെ ചേർത്താൽ മതി. അപ്പോൾ ഇതാ ഈ ഒരു പാകത്തിനാണ് നമുക്ക് മാവ് വേണ്ടത്. ഇങ്ങനെ കൈയിണ്ട് ഇടുമ്പോഴും ഇങ്ങനെ ഒരു വീഴുന്നൊരു പാകം, ഈ ഒരു പാകത്തിന് നമുക്കിത് അടച്ചു മാറ്റി വെക്കാം. വെള്ളം ഞാൻ പിന്നെ ചേർത്തതേ ഇല്ല, അത്രയേ ചേർത്തുള്ളൂ. ഇതുപോലെ നന്നായിട്ട് കവർ ചെയ്തിട്ട് ഒരു 2 മണിക്കൂർ, മാക്സിമം ഒരു 2 മണിക്കൂർ നമുക്കിതൊന്ന് മാറ്റി വെക്കണം. അപ്പം ബേക്കിംഗ് സോഡൊക്കെ ചേർത്തതല്ലേ, അപ്പോൾ അത് നന്നായിട്ടൊന്ന് പൊങ്ങി വരും. അപ്പോഴാണ് നമ്മൾ ബോണ്ടി ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ബോള് പോലെയായിട്ട് നമുക്ക് കിട്ടുക. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഒരു 2 മണിക്കൂർ അങ്ങ് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ ഇതാ ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞു. ഇപ്പം നമ്മുടെ മാവ് കുറച്ചും കൂടെ കട്ടിയാവും. നേരത്തെ ആ ഒരു വീഴുന്ന പാകല്ലേ ഉണ്ടായത്, ഇപ്പോൾ കുറച്ചും കൂടെ ഒന്ന് കട്ടിയായി, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ആ ഒരു ബേക്കിംഗ് സോഡൊക്കെ ഇട്ടത് കാരണം പഴുവല്ലേ ചേർത്തത്, അപ്പം പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ടൈമിൽ ഞാൻ ഓയിൽ ചൂടാക്കാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്, നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇതാ ഫസ്റ്റ് ഒന്ന് നമ്മൾ സാധാരണ വെള്ളത്തിലൊന്ന് കൈമുക്കുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് നിന്ന് ബോൾസ് അധികം വലിപ്പം വേണ്ട, ഈ ഒരു വലിപ്പത്തിലൊക്കെ മതി. എന്നിട്ട് ഇതാ വെള്ളം തട്ടിയത് കാരണം നമുക്ക് കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല. എന്നിട്ട് ഓയിലേക്ക് ഇട്ട് കൊടുക്കാം. ഓയില് ചൂടായതിന് ശേഷം ഫ്ലെയിം സിമ്മാക്കിയിട്ട് വെക്കണം. ഒട്ടും ഓയിൽ നല്ല ചൂട് പാടില്ല. ചൂടായി കഴിഞ്ഞാൽ നമ്മളെ ബോണ്ട ശരിയായിട്ട് കിട്ടുകയില്ല, ഉള്ളിൽ വെന്ത് വരില്ല. അപ്പം ഫ്ലെയിം സിമ്മാക്കിയിട്ട് കുറച്ച് സമയമെടുക്കും ഇത്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മൊരിയിച്ചിട്ടെടുക്കാം. ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ അല്ല, ഡാർക്ക് ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് നമുക്കിതെടുക്കണം. എന്നാലേ ഉള്ള് വെന്തിട്ട് കിട്ടുള്ളൂ നമുക്ക്. ഇപ്പം ഇതാ ഈ ഒരു പാകത്തിനായിട്ടുണ്ട്. നമുക്കിപ്പോൾ ആയില്ല, എടുക്കാനായില്ല, കുറച്ച് സമയം കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കുറേ ടൈം അടുപ്പത്ത് വെക്കേണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് കുറച്ചും കൂടെ ഒന്ന് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒരു നമുക്ക് സ്പൂൺ കൊണ്ടൊക്കെ ആ ഒഴിക്കണ പാകം ഉണ്ടാവുമല്ലോ, അതിന് അങ്ങനെ ആ ഒരു പാകത്തിനായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം ഉള്ള് വെന്ത് കിട്ടും. പക്ഷേ എന്നിട്ട് നമുക്കിങ്ങനെ ബോള് പോലെ ആയിട്ട് കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം ഇതാ ഈ ഒരു പാകത്തിന് നമുക്കിത് റെഡിയാക്കി ആയിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഈ ഒരു ബ്രൗൺ കളർ ആവണം, എന്നാലേ അത് കരിഞ്ഞൊന്നും പോകുന്നില്ല. ഈ ഒരു കളറായി കഴിഞ്ഞാൽ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവില്ല, എന്നാലേ ഉള്ള വെന്ത് കിട്ടുള്ളൂ. ഇന്ന് മാറ്റി വെക്കാം. ഒരു കുറച്ചും കൂടെ ബാക്കിയുണ്ട്, 2-3 എണ്ണത്തിനും കൂടെ ബാക്കിയുണ്ട്. അതും കൂടി ഇട്ടിട്ട് അതും കൂടെ നമുക്കൊന്ന് റെഡിയാക്കിയെടുക്കാം. ഇപ്പം ഇതാ അതും ഏകദേശം റെഡിയായിട്ട് വരുന്നുണ്ട്. ഇപ്പം ഇതാ അതും റെഡിയായിട്ടുണ്ട്, നമുക്ക് വാങ്ങിക്കാം. അപ്പം നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതൊക്കെ ഉണ്ടാക്കുമ്പോഴുള്ള മണം, ആ പഴത്തിൻ്റെയും ജീരകത്തിൻ്റെയൊക്കെ മണം നല്ലൊരു മണമായിരുന്നു. അതുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു ഇതായിരുന്നു. അപ്പോൾ ഇതാ ഇത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഔട്ട് സൈഡിൽ നല്ല ക്രിസ്പി ആയിരിക്കും, ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിരിക്കും.
അപ്പം മൈദപ്പൊടി ചേർക്കുന്ന കാരണം ഈ വൈറ്റ്, അല്ലെങ്കിൽ നമ്മൾ ഗോതമ്പ് പൊടിയാണെങ്കിൽ ആ ഒരു കളറാണ് ഉണ്ടാവുക. അപ്പോൾ ഇതെല്ലാവരും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എന്തായാലും ഇഷ്ടം. താങ്ക് യു.